Hi friends, welcome back to our channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും കോഴിമുട്ടയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിനായി ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതിലേക്ക് മസാല തയ്യാറാക്കണം. അതിനായി ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാളയാണ്. ഇനി ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഉള്ളിയെല്ലാം നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ തക്കാളി വേവുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി ആദ്യമായിട്ട് ഞാൻ എരിവിനനുസരിച്ച് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മഞ്ഞൾപ്പൊടി ഞാൻ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലപ്പൊടികളുടെ പച്ചമണക്കെല്ലാം ഒന്ന് മാറുന്നത് വരെ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറുന്നത് വരെ മാറ്റി വെക്കാം. ഇനി ഞാൻ ഒരു 3 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഒരു 6 ബ്രെഡും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡ് ഭാഗത്തുള്ള ബ്രൗൺ കളർ എല്ലാം കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാതും ഞാൻ അതിൻ്റെ ബ്രൗൺ കളർ ഭാഗം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എടുത്തിട്ടുള്ളത് കുറച്ച് റസ്ക് പൊടിയാണ്. അതിൻ്റെ പകരം ബ്രെഡ് ക്രംസ് ആയാലും കുഴപ്പമില്ല. അതിൻ്റെ കയ്യിലില്ലാത്ത കാരണമാണ് ഞാനത് എടുക്കാഞ്ഞത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാൻ അതിൽ നിന്ന് ഒരു ബ്രെഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കാം. അതിൻ്റെ ഒരു ഭാഗം മാത്രമേ നനച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇനി അതിൻ്റെ ഉൾഭാഗത്തായി നമുക്ക് അല്പം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ആ മസാലയുടെ മുകളിലായി ഒരു കോഴിമുട്ട ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ ഒരു ബ്രെഡും കൂടി എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം തന്നെ നനച്ചെടുത്ത് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു ബോളിൻ്റെ ഷേപ്പാക്കി മാറ്റിയെടുക്കാം. ഇനി നമുക്കത് റസ്ക് പൊടിയിൽ റോൾ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ നന്നായി റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് അതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ബ്രെഡിൻ്റെ ഒരു ഭാഗം നന്നായി നനയണം, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്.
നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ മസാല ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായി ഒരു കോഴിമുട്ട വെച്ച് കൊടുത്തിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഒരു ബ്രെഡും കൂടി എടുത്തിട്ട് കവർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ എല്ലാതും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ സ്നാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. ബ്രെഡൊക്കെ ആയത് കാരണം പെട്ടെന്ന് കരി പിടിക്കാൻ സാധ്യതയുണ്ട്. അതൊന്നൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ല ക്രിസ്പി ആയ ഒരു സ്നാക്കാണിത്. നല്ല ടേസ്റ്റി ആയതും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതുമായ ഒരു സ്നാക്കാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുതേ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ, ബൈ.